ടെസ്റ്റ് പോസിറ്റിവിറ്റി അനുസരിച്ചുള്ള അടച്ചിടൽ അശാസ്ത്രീയമാണെന്ന് കാണിക്കാൻ TPR ചലഞ്ചുമായി വ്യാപാരികൾ. രണ്ടാഴ്ചയായി ഡി കാറ്റഗറിയിലുള്ള പെരുവയൽ പഞ്ചായത്തിലാണ് ചലഞ്ച്. മെഗാ ക്യാമ്പിൽ കോവിഡ് പരിശോധിക്കുന്നവർക്ക് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചതോടെ നൂറുകണക്കിന് ആളുകളാണ് ടെസ്റ്റിനെത്തുന്നത്. ഒരിക്കലെങ്കിലും കോവിഡ് പരിശോധനയ്ക്ക് ശ്രമം കൊടുത്തവർക്കറിയാം അതെത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന്. എന്നിട്ടും ഈ ആളുകളൊക്കെ രാവിലെ മുതൽ ക്യൂ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് കോവിഡ് ഉണ്ടോ എന്നറിയാനല്ല. രണ്ടാഴ്ചയിലധികമായി TPR അനുസരിച്ച് ഡി കാറ്റഗറിയിലുള്ള പെരുവയൽ പഞ്ചായത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാനാണ്. ലക്ഷണങ്ങൾ ഉണ്ടായിട്ടല്ല, നമ്മളൊരു പിന്നെ സാധാരണക്കാരൻ എന്നുള്ളവർക്ക് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. സാധനം വാങ്ങണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് കിട്ടൂല, വേറെ ഏതെങ്കിലും നാട്ടിൽ, ഇവിടെ അടുത്ത നാട്ടിലൊന്നും ഇതില്ല. അപ്പോൾ പിന്നെ അതിനെ ഒരു അനുകൂലിച്ചുകൊണ്ട് ആ ഒരു സമരത്തിനോട് അനുകൂലിക്കുന്ന മാതിരി TPR ചലഞ്ചിനോട് അനുകൂലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നത്. രണ്ടാഴ്ചയിലധികമായി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് പെരുവയൽ പഞ്ചായത്തിൽ. കടകളൊന്നും തുറക്കുന്നില്ല. അങ്ങനെയാണ് കൂടുതൽ ആളുകളെ പരിശോധനയ്ക്ക് എത്തിച്ച് TPR കുറയ്ക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചലഞ്ച് പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് നടത്തുന്ന മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്താണ് സമ്മാനം. TPR അനുസരിച്ച് അടച്ചിടുന്നതിലെ അശാസ്ത്രീയത ബോധ്യപ്പെടുത്തലാണ് ലക്ഷ്യമെന്ന് വ്യാപാരികൾ. പഞ്ചായത്തിൽ 10 ആളെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആൾക്കുണ്ടെങ്കിൽ 50% എന്ന് പറഞ്ഞുകൊണ്ട് ആ പഞ്ചായത്ത് മുഴുവൻ അടയ്ക്കുന്ന ഒരവസ്ഥയാണ്. ബാക്കി 23 വാർഡും അടയ്ക്കുകയാണ്. അതേസമയം ആ വാർഡിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് മാത്രം കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് അടച്ചാൽ മതി. അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ അധികാരികൾ കണ്ണു തുറക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പറഞ്ഞത്. കണ്ണു തുറക്കാത്ത സർക്കാരിനുമില്ല, ഗതികേടിന്റെ ചലഞ്ചാ. ഞങ്ങൾക്ക് ജീവിക്കണം. സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല പലരും പരിശോധനയ്ക്ക് എത്തിയത്. തുടർച്ചയായ അടച്ചിടൽ ജീവിതം ദുസ്സഹമാക്കിയെന്ന് ഓട്ടോ ഡ്രൈവറായ അഷഫ്. ഈ കച്ചവട സ്ഥാപനക്കുള്ള ആളുകൾ അതേ ഓലങ്ങളും പ്രയാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെങ്കിലും പ്രയാസമുണ്ട്. ഞാൻ സാധനം വാങ്ങിക്കാൻ പോകാൻ ഇപ്പം തന്നെ ഒരു സാധനം കിട്ടാൻ എവിടെ പോയാലും കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നമ്മൾ ഈ കുന്നമല നിയോജകമണ്ഡലത്തിൽ 6 പഞ്ചായത്തുണ്ട്. 6 പഞ്ചായത്ത് ഡി കാറ്റഗറിയിലാണ് ഇപ്പോൾ വിടുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോകും? ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിലുള്ള കൂടുതൽ പഞ്ചായത്തുകളിൽ ചലഞ്ച് പ്രഖ്യാപിച്ച് TPR കുറയ്ക്കാൻ ആലോചിക്കുകയാണ് വ്യാപാരികൾ. News 18 കോഴിക്കോട്.